സ്വാഭാവികമായ ഉപാധികളോടെയാണ് ടെന്നി ജോപ്പനും ശാലു മേനോനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ആറുമാസത്തേക്ക് കേരളം വിട്ടുപോകരുതെന്ന വ്യവസ്ഥയിലാണ് ജോപ്പന്റെ ജാമ്യാപേക്ഷ കോടതി അംഗീകരിച്ചത്. 50,000 രൂപയുടെ സ്വന്തം ജാമ്യവും അത്രയും തുകയ്ക്കുള്ള മറ്റ് രണ്ട് ആൾ ജാമ്യവും വേണം. 8 ആഴ്ചത്തേക്ക് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്ന വ്യവസ്ഥയിലാണ് ശാലു മേനോന്റെ ജാമ്യം. 1,00,000 രൂപയുടെ സ്വന്തം ജാമ്യവും അത്രയും തുകയുടെ മറ്റ് രണ്ട് ആൾ ജാമ്യവും വേണം. ഇതുകൂടാതെ പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കുകയും പാസ്പോർട്ട് ഇല്ലാത്ത പക്ഷം സത്യവാങ്മൂലം നൽകുകയും വേണം. ടെന്നി ജോപ്പന് 50,000 രൂപയുടെ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാനും രണ്ട് ജാമ്യക്കാരുടെ ഷുവർട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ശാലു മേനോന് 1,00,000 രൂപയും ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാനും രണ്ട് ജാമ്യക്കാരുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇരുവരും 6 മാസത്തേക്ക് കേരളം വിട്ടുപോകരുത് എന്ന കണ്ടീഷനുമുണ്ട്. ശാലു മേനോൻ 8 ആഴ്ചയോളം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ എല്ലാ തിങ്കളാഴ്ചകളിലും ഹാജരാവാൻ ഉത്തരവായിട്ടുണ്ട്. ജോപ്പന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാവാനാണ് ഉത്തരവായിട്ടുള്ളത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം സർക്കാർ തീർക്കണമെന്നും ഉത്തരവിൽ ജസ്റ്റിസ് സതീഷ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പലർക്കും തട്ടിപ്പിൽ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതായും കോടതി നിരീക്ഷിച്ചു. അതോടൊപ്പം 30 ദിവസത്തേക്ക് ജോപ്പനെ തുടർച്ചയായി റിമാൻഡ് ചെയ്ത പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ നടപടിയെ കോടതി വിമർശിച്ചു. കോന്നി സ്വദേശി ശ്രീധരൻ നായർ നൽകിയ പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ June 28 ജോപ്പൻ അറസ്റ്റിലായത്. തിരുവനന്തപുരം മണക്കാട് സ്വദേശി റാസിഖ് അലി നൽകിയ പരാതിയിലാണ് ശാലു മേനോൻ കഴിഞ്ഞ July 5 അറസ്റ്റിലായത്. ജോപ്പന് ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം ശാലുവിന്റെ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർത്തു. മനു ഭരത്, കൊച്ചി, ഇന്ത്യാ വിഷൻ.